ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയില് ഇന്നർ ലണ്ടനും ഔട്ടർ ലണ്ടനും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഏകദേശം 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇന്നർ ലണ്ടനെ കുറിച്ച് പറയാം. ഇന്നർ ലണ്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലണ്ടന്റെ മെയിൻ ലണ്ടനിലേക്ക് ഇപ്പോൾ ഈസ്റ്റ് ആം അല്ലെങ്കിൽ സ്ട്രാറ്റ്ഫോർഡൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലണ്ടൻ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് വർക്കിന് പോകാനൊക്കെ കഴിയും. അത്തരത്തിലുള്ള കുറച്ച് ലൈഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നല്ലാതെ ഇനി വേറെ കുറച്ച് ഫാക്ടേഴ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇന്നർ ലണ്ടൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കേസ് നമുക്ക് ഫീസ് കൂടുതലായിരിക്കും, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് വളരെയധികം കൂടുതലായിരിക്കും. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവി എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റൂമിൻ്റെ റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 300-350 pounds ഒക്കെ നിങ്ങൾ ഷെയർഡ് ആയിട്ട് 3 പേരൊക്കെ നിൽക്കുന്ന റൂമിന് നിങ്ങൾക്ക് ഏകദേശം ഒരു 350 pounds അല്ലെങ്കിൽ 300 pounds ഒക്കെ വെച്ച് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കേസ് ഫുഡ് എക്സ്പെൻസ്. ഇന്നർ ആണല്ലോ ഔട്ടർ ആണല്ലോ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. 150 pounds അല്ലെങ്കിൽ 100-150 pounds നിങ്ങൾക്ക് ഫുഡ് എക്സ്പെൻസ് നോക്കാം. അല്ലെങ്കിൽ ട്രാവൽ എക്സ്പെൻസിന്റെ അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50-150 വരെ അല്ലെങ്കിൽ 100 pounds നിങ്ങൾ വെച്ച് ട്രാവൽ എക്സ്പെൻസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 560 അല്ലെങ്കിൽ 550-600 pounds നിങ്ങൾക്ക് ഇന്നർ ലണ്ടനിൽ എക്സ്പെൻസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ ലണ്ടനിൽ മെയിൻ ആയിട്ട് ഒരു ഗുഡ് ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ജോലി കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് ഔട്ടർ ലണ്ടനിൽ കണ്ടുപിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് ഇന്നർ ലണ്ടനിൽ കണ്ടുപിടിക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ അത്തരത്തിലും ഒരുപാട് ജോലികളും കാര്യങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ആണെങ്കിലും എന്ത് കണ്ടുപിടിക്കാനും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇന്നർ ലണ്ടനിൽ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഔട്ടർ ലണ്ടൻ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വലിയൊരു നൈറ്റ് ലൈഫും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു 6 മണി to 7 o'clock എല്ലാ ഷോപ്പുകളും നടക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ലിവ് എക്സ്പെൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അക്കോമഡേഷൻ്റെ കേസ് നിങ്ങൾ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. റൂമിന്റെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 200 pounds സിംഗിൾ റൂമിന് 200 pounds വരുന്നുള്ളൂ. 250 pounds സിംഗിൾ റൂമിന് വരുള്ളൂ. ഏകദേശം ഒരു ഇപ്പോൾ ഷെയർഡ് ആയിട്ടുള്ള ഡബിൾ റൂമിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 150 pounds to 200 pounds അത്രേ വരുള്ളൂ. അപ്പോൾ 150 pounds നമുക്ക് കൂട്ടാൻ കഴിയും. പിന്നെ നിങ്ങൾ ഫുഡ് എക്സ്പെൻസ് ഇന്നറിലുള്ള അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 100 pounds കൂട്ടാം. ഇനി ട്രാവൽ എക്സ്പെൻസ് 100 pounds, 100, 200, അതുപോലെ തന്നെ 150 pounds കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 350-400 pounds നിങ്ങൾക്ക് എക്സ്പെൻസ് വരുള്ളൂ. ഇന്നറിൽ നിങ്ങൾക്ക് 600 pounds വരുമ്പോൾ ഇവിടെ ഒരു 350-400 pounds നിങ്ങൾക്ക് എക്സ്പെൻസ് വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സേവിങ്സിൻ്റെ അളവ് മാറ്റം വരും. നിങ്ങൾക്ക് അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റി വരും. നിങ്ങൾക്ക് ഇനി അവിടെയുള്ള പേയ്മെൻറ്റ്, നിങ്ങൾ അവിടെ ജോലി പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോകണമെങ്കിൽ ഏകദേശം നിങ്ങളൊരു 6 ദിവസത്തോളം ജോലിക്ക് പോകേണ്ടി വരും. ഇനി ഔട്ടർ ലാൻഡിലാണ് നിങ്ങൾ ഒരു 3 ദിവസം 4 ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനാണെങ്കിലും നിങ്ങൾക്ക് സേവിങ്സിൻ്റെ കാര്യമാണെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്ക് അത്യാവശ്യം എമൗണ്ട് ഉണ്ടാവും. പേ സ്കെയിൽ എന്നുള്ള പറയുന്നത് രണ്ട് ഭാഗത്തും ഒരുപോലെ തന്നെയാണ്. മിനിമം വേജ് എന്നുള്ളതാണ് യു കെയിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, 9.5 തന്നെയാണ് എല്ലാ ഭാഗത്തുള്ളത്. അപ്പോൾ ആ ഒരു കേസിൽ ഓക്കെയാണ്. പേയ്മെൻറ്റ് കേസാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള പേയ്മെൻറ്റുള്ള പല ജോലികളും അവിടെ അവൈലബിൾ ആണ് എങ്കിൽ പോലും ഇവിടെയും കുഴപ്പമില്ല. കേറോമാണുള്ള വെയർ ഹൗസ് ആണുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് തന്നെയാണ് ഔട്ടർ ലാൻഡിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബിൻ്റെ കേസ് ഫൈൻഡ് ചെയ്യാണ്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിൽ വന്നു കഴിയുമ്പോൾ. അത് നമുക്ക് ഡിപ്പെൻഡ് സിറ്റീസ് ആണ്. ഔട്ടർ ലാൻഡ് നോക്കുകയാണെങ്കിൽ ഡിപ്പെൻഡ് സിറ്റീസ് ആണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ജോലികളുണ്ടാവും ഇവിടെ ഔട്ടർ ലാൻഡിൽ. നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഇപ്പോൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റേൺഷിപ്പിൻ്റെ കേസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ അത്യാവശ്യം കുറച്ച് പാടായിരിക്കും. എങ്കിൽ പോലും ഈ ഒരു ലിവ് എക്സ്പെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഔട്ടർ തന്നെയാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല, നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഞാൻ ഒരിക്കലും നിങ്ങൾ ഔട്ടർ ലാൻഡിലോട് വരണം എന്ന് ഒരിക്കലും നിങ്ങളെ കമ്പയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ ഈ ഒരു ഇന്നർ ലണ്ടനെ ഔട്ടർ ലണ്ടനെ എന്നുള്ള രീതിയിൽ വിഭാഗീയതം തരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രം പാസ് ചെയ്തുള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.